ഉമ്മൻചാണ്ടിയുടെ വിയോഗം നഷ്ടമാകുന്നത് രാഷ്ട്രീയ ലോകത്തിന് അഭിമാനമായ നേതാവിന്. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ വിയോഗത്തിലൂടെ നഷ്ടമാകുന്നത് ലോകമെമ്പാടുമുള്ള മലയാളികൾക്ക് അഭിമാനമായ ഒരു രാഷ്ട്രീയ നേതാവിന്. ബാംഗ്ലൂരിൽ ചികിത്സയിലായിരിക്കെയാണ് അന്ത്യം. അരനൂറ്റാണ്ടിലേറെയായി പുതുപ്പള്ളി നിയോജക മണ്ഡലത്തെ പ്രതിനിധീകരിച്ച് നിയമസഭാംഗമായിരുന്ന ഉമ്മൻചാണ്ടി 2004 മുതൽ 2006 വരെയും 2011 മുതൽ 2016 വരെയുമാണ് മുഖ്യമന്ത്രി സ്ഥാനം വഹിച്ചത്. 2006 മുതൽ 2011 വരെ പ്രതിപക്ഷ നേതാവുമായിരുന്നു. തിരുവനന്തപുരത്ത് അദ്ദേഹം താമസിച്ച വീടിന്റെ പേരുപോലും പുതുപ്പള്ളി എന്നാണ്. വിദ്യാർത്ഥി പ്രസ്ഥാനമായ KSU രാഷ്ട്രീയത്തിൽ സജീവമായ ഉമ്മൻചാണ്ടി KSU യൂത്ത് കോൺഗ്രസിന്റെയും സംസ്ഥാന അധ്യക്ഷ സ്ഥാനം വഹിച്ചു. 1970 ഉമ്മൻചാണ്ടി ആദ്യമായി പുതുപ്പള്ളിയിൽ നിന്ന് നിയമസഭയിലെത്തുന്നത്. അവിടെ നിന്നങ്ങോട്ട് ഏറ്റവും ഒടുവിൽ നടന്ന തെരഞ്ഞെടുപ്പ് വരെയും പുതുപ്പള്ളിക്കാർ ഉമ്മൻചാണ്ടിയെ കൈവിട്ടിട്ടില്ല. ഉമ്മൻചാണ്ടിയെ പുതുപ്പള്ളിയിൽ നേരിട്ടവരിൽ ഇപ്പോഴത്തെ മന്ത്രി VN വാസവൻ, SFI മുൻ നേതാവ് സിന്ധു ജോയ്, കോൺഗ്രസ് വിട്ട് ഇടത് സഹയാത്രികനായ ചെറിയാൻ ഫിലിപ്പ് തുടങ്ങിയവർ ഉൾപ്പെടുന്നു. ഏറ്റവും ഒടുവിൽ ഉമ്മൻചാണ്ടിയെ നേരിട്ടത് SFI നേതാവ് ജേക്ക് സി തോമസ് ആണ്. ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരിക്കെ നടത്തിയ ജനസമ്പർക്ക പരിപാടിക്ക് ഐക്യരാഷ്ട്രസഭയുടെ അംഗീകാരം വരെ ലഭിച്ചിരുന്നു. AK ആന്റണിക്ക് പിന്നിൽ കോൺഗ്രസിലെ എ ഗ്രൂപ്പിന്റെ അമരക്കാരനായിരുന്നു ഉമ്മൻചാണ്ടി. കേരളത്തിലെ ഏറ്റവും ജനകീയ നേതാക്കന്മാരിൽ ഒരാളായി ഉമ്മൻചാണ്ടി മിക്ക സമയവും ആൾക്കൂട്ടത്തിന്റെ നടുവിലാണ് കാണപ്പെട്ടിരുന്നത്. മുഖ്യമന്ത്രിയായിരുന്നപ്പോഴും മന്ത്രിയായിരുന്നപ്പോഴും സ്ഥാനമാനങ്ങൾ ഒന്നുമില്ലാതിരുന്നപ്പോഴുമെല്ലാം ഉമ്മൻചാണ്ടിക്ക് ചുറ്റും ആൾക്കൂട്ടമായിരുന്നു. ഏത് പാദരാത്രിയിലും സമീപിക്കാവുന്ന നേതാവായിരുന്നുവെന്ന് പലരുടെയും ഓർമ്മകളിൽ നിറയുന്നു. സമീപകാലത്ത് കേരള രാഷ്ട്രീയത്തിൽ നിറഞ്ഞുനിന്ന വിവാദമായ സോളാർ കേസിൽ ഉൾപ്പെട്ടതാണ് ഉമ്മൻചാണ്ടിയുടെ രാഷ്ട്രീയ ജീവിതത്തിലെ ഒരു കറുത്ത ഈണ്. ഈ വിവാദത്തിൽ അദ്ദേഹത്തിന് അഗ്നിശുദ്ധി വരുത്താനായി എന്നതിലാണ് ഉമ്മൻചാണ്ടിയുടെ വിയോഗം താങ്ങാനാകാത്ത അടുത്ത അനുയായികളുടെയും പാർട്ടി പ്രവർത്തകരുടെയും ആശ്വാസം. ന്യൂസ് ഡെസ്ക്, MC News.